എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു ഹിസ്റ്ററിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നയൻത്തിലെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളതൊക്കെ നന്നായിട്ട് പഠിച്ചു. അതിലൊക്കെ പറഞ്ഞിരുന്നത് മെഡീവൽ വേൾഡ് അല്ലെങ്കിൽ മധ്യകാലത്തെക്കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ആ ചാപ്റ്ററിൻ്റെ പേരൊന്ന് ഡിസ്കസ് ചെയ്യാം. പേര് വളരെ സിമ്പിളാണ്, സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മെഡീവൽ ഇന്ത്യ എന്ന് പറയും. എന്താ പറയാ? സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മെഡീവൽ ഇന്ത്യ എന്ന് പറയും. അപ്പൊ മധ്യകാലഘട്ടത്തിൽ ഏത് പീരീഡാണ് മക്കളെ? മധ്യകാലഘട്ടത്തിൽ എന്തെല്ലാം പഠിക്കുന്നത്? എക്കണോമി, സമ്പത്ത് ആൻഡ് സൊസൈറ്റി, സമൂഹം. അപ്പൊ മധ്യകാല ഇന്ത്യയിലെ സമ്പത്തും സമൂഹവും എന്തെല്ലാമായിരുന്നു എന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? ആ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചും അല്ലെങ്കിൽ സമൂഹ വ്യവസ്ഥകളെ കുറിച്ചെല്ലാം നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കും. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? ചാപ്റ്ററിലേക്ക് പോകാം. മെഡീവൽ പീരീഡിൽ ഉണ്ടായതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇറ്റാലിയൻ ട്രാവലർ ആയിരുന്ന അഥവാ ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന ജിയോവാനി സെരാരി എന്ന് പറയുന്ന, എന്താ പേര് മക്കളെ? ജിയോവാനി സെരാരി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ട്രാവലർ ഉണ്ട്. അദ്ദേഹം ഹി വിസിറ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ദി 17th സെഞ്ചുറി. 17th century ഇന്ത്യയിലെത്തി അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണം അവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, നമ്മൾ അതിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോറിൻ റൂളേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻസ് എല്ലാം തന്നെ അറ്റാക്ക്ഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു മക്കളെ, ആക്രമിച്ചിരുന്നു. അതിന്റെ മേജർ എയിം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറായിരുന്നു. അപ്പൊ കാർഷിക മേഖലയിലെ ഉണ്ടായിരുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന പുരോഗതി കണ്ടിട്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് എന്ത് സമ്പത്ത് നോക്കിയിട്ടാണ് യൂറോപ്യൻസ് എല്ലാം തന്നെ എങ്ങോട്ട് വന്നത്, ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചർ, കാർഷിക മേഖലയിൽ ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഒരുപാട് വിഭവങ്ങളും അല്ലെങ്കിൽ ഒരുപാട് എന്താണ് മക്കളെ, ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് കൈയടക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് അഥവാ അല്ലെങ്കിൽ ഫോറിൻ റൂളേഴ്സ് എല്ലാം തന്നെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് മേഖലയിലാണ്, ഏത് മേഖല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ വന്നത്? അഗ്രികൾച്ചർ സെക്ടറാണ്, കാർഷിക മേഖലയാണ്. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ ഉണ്ടായ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു. അതായിരിക്കും ടെക്സ്റ്റിൽ അടുത്ത ഹെഡിങ് കൊടുത്തിട്ടുണ്ടാകുക. എന്താ കൊടുത്തത്? അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ മിഡീവൽ ഇന്ത്യ. ഓക്കെ ആണോ? മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതികൾ. അപ്പൊ മധ്യകാല ഇന്ത്യയിൽ ഉണ്ടാകുന്ന കാർഷിക പുരോഗതി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ എവിടെ പഠിക്കും? ഈ അധ്യായത്തിൽ പഠിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഈ മധ്യകാല ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ പുരോഗതിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന് പഠിക്കുന്ന സമയത്ത് ഞാനിത് ഒരു ചെറിയൊരു ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇതിനെ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകേണ്ടത് എന്താണ്? ബുക്സിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ബുക്സ്. ഈ ബുക്കുകളൊക്കെ എന്താ നമുക്ക് തരുന്നത്? മിഡീവൽ പീരീഡിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തില് ഇന്ത്യയിലുണ്ടായിരുന്ന അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കാർഷിക പുരോഗതിയെ കുറിച്ച് എന്തെല്ലാമാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. ആരാ പറഞ്ഞു തരുന്നത്? ഞാനാണോ? അല്ല. അവിടെ ഉള്ള ആളുകളാണോ? അല്ല. ആരാ പറഞ്ഞു തരുന്നത്? പുസ്തകങ്ങളാണ്. അപ്പൊ രണ്ട് ബുക്കുകളുടെ പേര് പഠിച്ചു നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കിതാബുൽ ലിഹില എന്ന് പറയും. ഏതാ ബുക്ക്? കിതാബുൽ ലിഹില. അപ്പൊ ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് നമുക്ക് നോക്കിയാലോ? നോക്കണ്ടേ? അതിന് മുന്നോടിയായിട്ട് വെറുതെ ഒരു പുസ്തകം പഠിച്ചാൽ മതിയോ? പോരാ, ആ പുസ്തകം കൊണ്ടുവന്ന ആളെ പേര് പഠിക്കണം, അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ള ആളെ പേര് പഠിക്കണം. അതതിന്റെ പേരാണ് ഇബിൻ ബത്തൂത്ത എന്ന് പറയും. എന്താ പറയാ? ഇബിൻ ബത്തൂത്ത എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കിതാബുൽ ലിഹില ആര് രചിച്ച പുസ്തകമാണ്? ഇബിൻ ബത്തൂത്തയുടെ പുസ്തകമാണ്. എന്താണ് അതിൽ പ്രതിപാദിക്കുന്നത്? മിഡീവൽ പീരീഡിൽ മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെ, കാർഷിക മേഖലയിലെ പുരോഗതിയെ കുറിച്ച് എന്താണ് അവിടെ പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ,
അപ്പോ ഈ പുസ്തകം എഴുതിയത് ഏകദേശം 14th century 14th century നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറയാൻ പഠിക്കാൻ പോകുന്നത് ഇതിൽ പ്രധാനമായിട്ടും ആ ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് എന്താ വെച്ചാല് ദറ്റ് ദേർ വർ 3 hours ഇൻ ഇയർ എന്നാ പറഞ്ഞത്. എത്ര മക്കളെ, 3 hours ഇൻ ഇയർ അല്ലേ, ഓരോ വർഷവും 3 പ്രാവശ്യം. എത്ര പ്രാവശ്യമാണ്, 3 പ്രാവശ്യമാണ് വിളകള് ഇറക്കുന്നതെന്നാ പറയുന്നത്. അപ്പോ ഒരു വർഷത്തില് 3 terms 3 വട്ടമായിട്ട് എന്തിറക്കോ എന്തിറക്കോ വിളകൾ അല്ലെങ്കിൽ കൃഷി ഇറക്കാറുണ്ട്. ഓക്കെ ആണോ? അപ്പൊ 3 term ആയിട്ടാണ് കൃഷി ചെയ്യാറ് ഒരു വർഷത്തില്. ക്ലിയർ അല്ലേ? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? കിതാബുൽ ഇഹ്ല എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇന്ത്യയില് മധ്യകാല പീരീഡില് പ്രധാനമായിട്ടും ഒരു വർഷത്തില് 3 terms ആയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, കൃഷി ഇറക്കാറുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറഞ്ഞാല് ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായ ചില വിളകൾ നമ്മൾ ജസ്റ്റ് ഓർത്തു വെക്കേണ്ട പോയിന്റുകൾ. ഒന്ന് വീറ്റ്, നമുക്കറിയാം ഗോതമ്പ്, ബാർലി, കോട്ടൺ, പരുത്തി, ഷുഗർ കേൻ അല്ലേ, കരിമ്പ്, ഇൻഡിഗോ. ഇൻഡിഗോ എന്ന് പറയാൻ തന്നെ നീലം ഷർട്ടിനൊക്കെ, അല്ലെങ്കിൽ പണ്ട് കാലഘട്ടത്തില് നമ്മുടെ വസ്ത്രങ്ങൾക്കെല്ലാം തന്നെ നിറം പകരുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽസ് ആണ്. പിന്നെ പാഡി അഥവാ നെല്ല് എന്ന് പറയുന്ന, പാഡി അഥവാ നെല്ല് എന്ന് പറയും. ആൻഡ് ഓയിൽ സീഡ് അല്ലെ, എണ്ണക്കുരുകളായ വസ്തുക്കളും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മിഡീവൽ പീരീഡിൽ എന്തുണ്ടായിരുന്നു മക്കളെ, കൾട്ടിവേഷൻ നടത്തിയിരുന്നു, കൃഷി ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ 1st പുസ്തകം പഠിച്ചു, അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു. ഇയർലി എത്ര ടേമാണ്, 3 terms അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നു ഞാൻ പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തെ ബുക്ക്, രണ്ടാമത്തെ ബുക്കിന്റെ പേരാണ് ഐൻ ഇ അക്ബാരി അല്ലേ, ഐൻ ഇ അക്ബാരി എന്ന് പറയും. ഐൻ ഇ അക്ബാരി എന്ന് പറയുന്ന പുസ്തകം ഏതാ ബുക്ക്? ഐനി അക്ബാരി എന്ന് പറയും. എഴുതുമ്പോ അങ്ങനെ എഴുതും, പക്ഷെ നമ്മൾ എന്ത് വായിക്കും, ഐൻ ഇ അക്ബാരി എന്ന് പറയും. ക്ലിയർ അല്ലേ? പുസ്തകം കൊണ്ടുവന്ന ആളെ പേരാണ് അബുൽ ഫസൽ എന്ന് പറയും. ആരാ കൊണ്ടുവന്നത്? അബുൽ ഫസൽ. അപ്പൊ അബുൽ ഫസലിന്റെ ഐൻ ഇ അക്ബാരി എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ഒറ്റ കാര്യം പഠിച്ചാൽ മതി, 39 varieties ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ ആഗ്ര. ആഗ്ര കേന്ദ്രീകരിച്ചല്ലാതെ ഏകദേശം 39 വിളകൾ എന്ത് ചെയ്യപ്പെട്ടിരുന്നു, കൃഷി ചെയ്തിരുന്നു. ഏത് പുസ്തകത്തിൽ പറഞ്ഞു? അബുൽ അസലിന്റെ, സോറി, അബുൽ ഫസലിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ അബുൽ ഫസൽ എന്താ പറഞ്ഞത്, 39 വിളകൾ എവിടെ കൃഷി ചെയ്തിരുന്നു, മധ്യകാല ഇന്ത്യയില് ആഗ്ര കേന്ദ്രീകരിച്ചൊക്കെ കൃഷി ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഓക്കെ, ഒരു പോയിന്റ് ഓർത്ത് നോക്ക, ബംഗാള് ഡൽഹി കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പാഡി കൾട്ടിവേറ്റഡ് അല്ലേ, വ്യത്യസ്തമായ നെല്ലുകള്, വ്യത്യസ്തമായ നെല്ലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നെല്ലുകൾ എവിടെ കൾട്ടിവേറ്റ് ചെയ്ത് കൃഷി ചെയ്തിരുന്നു, ഡൽഹി ബംഗാൾ പ്രദേശങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് പുസ്തകങ്ങളാ പഠിച്ചത്. ഏതൊക്കെ രണ്ട് പുസ്തകങ്ങൾ, ഏതൊക്കെ പുസ്തകങ്ങള്? ഒന്ന് ഇബ്നു ബത്തൂത എഴുതിയിട്ടുള്ള പുസ്തകം, ഏതാ പറയ്, കിതാബുൽ രിഹില എന്ന് പറയുന്ന പുസ്തകം. രണ്ടാമത്തെ ബുക്ക് അതാണ് ഐനി അക്ബാരി എന്ന് പറയുന്ന പുസ്തകം. ആരാ രചിച്ചത്? അബുൽ ഫസലാണ്. ഇത് രണ്ടും പറയുന്നത് എന്താണ്, മധ്യകാല ഇന്ത്യയിലെ കാർഷിക മേഖലയെ കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഒറ്റ കാര്യം ഓർത്ത് നോക്കുക. ഇനി ഞാൻ ചോദിക്കട്ടെ, മിഡീവൽ പീരീഡിൽ പ്രധാനമായും കൾട്ടിവേഷൻ ചെയ്ത ക്രോപ്സുകൾ ഏതൊക്കെ, വിളകൾ ഏതൊക്കെ പഠിപ്പിച്ചു പറയ്, ഒന്ന് ഓർത്ത് നോക്കിയാണ്. വീറ്റ് പറഞ്ഞു, ബാർലി പറഞ്ഞു, കോട്ടൺ പറഞ്ഞു, ഷുഗർ കെയിൻ പറഞ്ഞു, എക്സെട്ര പഠിപ്പിച്ചോ? ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഈ ക്രോപ്സുകൾ പഠിക്കുന്ന സമയത്ത് ഓർക്കാനാണ് മെയ്സ് എന്ന് പറയില്ലേ, ചോളം. അത് കൊണ്ടുവന്നത് സ്പെയിനും ആഫ്രിക്കയിലും. അപ്പൊ സ്പെയിനും ആഫ്രിക്കയിലും ചോളം എങ്ങോട്ട് കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ചോളം കൃഷി ചെയ്യാൻ എവിടെ തുടങ്ങി, ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ടൊമാറ്റോ, പൊട്ടാട്ടോ, ചില്ലി, പൈനാപ്പിൾ, പപ്പായ എന്നിവയെല്ലാം ഒരു മേജർ ക്രോപ്സുകളായിട്ട് മാറി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിളകളായിട്ട് മാറി. ഏത് പീരീഡ്? ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് മിഡീവൽ പീരീഡ് അല്ലേ, മധ്യകാലഘട്ടത്തിൽ. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പഠിച്ച്, ഒന്നെന്താ പഠിപ്പിച്ചത് പറയും, ബുക്സ് ആണ്. മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് രചിച്ച രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, രണ്ട് ക്രോപ്സുകളാണ് ആ കാലഘട്ടത്തിൽ വിള ചെയ്ത, കൾട്ടിവേഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്രോപ്സുകൾ അല്ലെങ്കിൽ വിളകൾ ഏതൊക്കെയാണ്. ഇത് രണ്ടും ഓക്കെ അല്ലേ, ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് പറഞ്ഞാലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ മധ്യകാലഘട്ടത്തിൽ കാർഷിക മേഖലയിലെ പുരോഗതിയെ കുറിച്ചാണ്, അപ്പൊ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. അവിടെ പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായ കൃഷികളെ, അല്ലെങ്കിൽ സോറി, വിളകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 1 ബുക്സ് ആണ്, 2 ക്രോപ്സ് ആണ്, വിളകളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള റൂളേഴ്സും ടൂൾസും, ഏതെല്ലാം ടൂൾസുകളാണ് ഉപയോഗിച്ചത് ഭരണാധികാരികളെ, അതുപോലെ തന്നെ റൂളേഴ്സ്, ഭരണാധികാരികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്, പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഏത് പീരീഡില്? മിഡീവൽ പീരീഡില്.
എവിടെ? ഇന്ത്യയിൽ. അപ്പൊ ആദ്യം പഠിക്കാൻ പോകുന്ന റൂളേഴ്സിനെ കുറിച്ചാണ് ഭരണാധികാരി. നമുക്ക് രണ്ട് റൂളേഴ്സിനെ കുറിച്ച് അവിടെ പറയും. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം മാത്രം പഠിച്ചാൽ മതി, നമ്മൾ അധികം ഒന്നും പഠിച്ചു വെക്കണ്ട. നമുക്ക് എക്സാമിൽ അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ബാൽബൻ എന്ന് പറയുന്ന ഭരണാധികാരി. ബാൽബൻ ഏത് ഭരണ ഏതിൽപ്പെട്ട ഭരണാധികാരി മക്കളെ? ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ച ആദ്യ രാജവംശം, ഓർമ്മ ഉണ്ടാവും, സൽത്തനത്ത് ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റിയിൽപ്പെട്ട, നിങ്ങൾ കേട്ടിട്ടോ, സ്ലേവ് ഡൈനാസ്റ്റി, ഒരു അടിമ രാജവംശത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി ബാൽബനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ ബാൽബൻ എന്ത് ചെയ്യപ്പെട്ടു? ഈ അലോട്ടഡ് ദോആബ് റീജിയൻ ടു ഫാമേഴ്സ്, കർഷകർക്ക് എന്ത് ചെയ്യപ്പെട്ടു? ദോആബ് എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ കർഷകർക്ക് ദോആബ് റീജിയൻ എന്ത് ചെയ്യപ്പെട്ടു? അനുവദിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി കൾട്ടിവേഷൻ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദോആബ് എന്ന് പറയുന്ന പ്രദേശം കൊടുത്തു, വീതിച്ചു കൊടുത്തു. ആർക്കാ കൊടുക്കുന്നത്? കർഷകർക്ക്. എന്താ ഈ ദോആബ് എന്ന് പറയുന്ന റീജിയൻ? ദോആബ് എന്ന് പറയുന്ന റീജിയൻ അതായത് ദ റീജിയൻ ബിറ്റ്വീൻ ഗംഗ ആൻഡ് യമുന, അല്ലെ? അപ്പൊ ഗംഗാ നദിക്കും യമുന നദിക്കും ഇടയിലുള്ള പ്രദേശത്തെ നമ്മൾ എന്ത് വിളിച്ചോ? ദോആബ് എന്ന് വിളിച്ചു. ഈ ദോആബ് എന്ന് പറയുന്ന പ്രദേശം എന്തിനാ കൊടുത്തത്? കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ആരനുവദിച്ചു കൊടുത്തോ? ബാൽബൻ എന്ന് പറയുന്ന ഭരണാധികാരി. ക്ലിയർ അല്ലേ? ഒറ്റ പോയിന്റ്. ദോആബ് എന്ന് പറയുന്ന റീജിയൻ കർഷകർക്ക് കൊടുത്തു, ബാൽബനാണ് കൊടുത്തത്. ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫിറോസ്ഷാ തുഗ്ലക്. കേട്ടിട്ടുണ്ടാവും, ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ടവനാണ്? ഓർമ്മണ്ടതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തുഗ്ലക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. തുഗ്ലക്ക് രാജവംശമൊക്കെ പറഞ്ഞിരുന്നോ? ജസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഫിറോസ്ഷാ തുഗ്ലക്ക് എന്ന് പറയുന്ന ഭരണാധികാരി എന്താ ചെയ്തത്? കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് സാങ്ഷൻ. ഈ സാങ്ഷനില് ദി മണി ഇൻ അഡ്വാൻസ് പെസൻസ്, കർഷകർക്ക് എന്ത് കൊടുത്തോ? കർഷകർക്ക് അഡ്വാൻസ്, അഥവാ ഒരു മുൻകൂറായിട്ട് ഒരു തുക കൊടുത്തു. ആർക്കാ കൊടുക്കുന്നത്? കർഷകന് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട് മക്കളെ? ഫോർ ഡിഗിങ് വെൽസ്, അല്ലേ? എന്തുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്? കിണറുകൾ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കർഷകർക്ക് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ പണം കൊടുത്തു. ആരാ കൊടുത്തത്? ആരായിരിക്കൂ? ആ ഫിറോസ്ഷാ തുഗ്ലക്. അല്ലെങ്കിൽ തുഗ്ലക് എന്ത് കൊടുത്തു മക്കളെ? കിണർ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് പണം മുൻകൂറായി കൊടുത്തു. ആർക്കാ കൊടുക്കുന്നത്? ഫാമേഴ്സിന്, അല്ലെങ്കിൽ കർഷകർക്കാണ് കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പൊ കർഷകർക്ക് ഇത് കൊടുത്തു. അതോടൊപ്പം എന്താണ് മക്കളെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്? ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ജലസൗകര്യത്തിന് വേണ്ടിയിട്ട്. ജലം വേണ്ട, വെള്ളം വേണ്ടേ? വെറുതെ കൃഷി ഉണ്ടാക്കിയാൽ മതിയോ? വയലുകളിൽ നന്നായിട്ട് കൃഷി ഉണ്ടാക്കിയാൽ പോരാ? അല്ലെങ്കിൽ നെല്ല് അതുപോലെ തന്നെ ഗോതമ്പ് കൃഷികൾ ഉണ്ടാക്കിയാൽ പോരാ? അത് നന്നായിട്ട് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ അത് സമയാസമയം വളമിട്ട് കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, വേണ്ടേ? അപ്പൊ ഇറിഗേഷൻ ഫെസിലിറ്റി, ജലസൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എന്ത് കുഴിച്ചു? കിണറുകൾ കുഴിച്ചു, വെൽസ് കുഴിച്ചു. ഏ, ആരായിരുന്നു സഹായിച്ചത്? ഫിറോസ്ഷാ തുഗ്ലക്കാണ്. എന്ത് കൊടുത്തു? പണം കൊടുത്തു എന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി ഓർത്തു നോക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ കൺസ്ട്രക്ടഡ് കനാൽസ്. ഒരുപാട് തോടുകളൊക്കെ നിർമ്മിച്ചു അല്ലെ, വെള്ളം നിൽക്കുന്ന ഒരുപാട് തോടുകളൊക്കെ നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ട്? കനാലുകളൊക്കെ, കനാലുകളും യമുന അല്ലെങ്കിൽ നദികളിൽ നിന്ന് വെള്ളം എങ്ങോട്ട് പോകുന്നു മക്കളെ? കർഷകർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കനാലുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കർഷകർക്ക് ഈ വെള്ളം കിട്ടിയാലും വെച്ചെന്താണ്? അവർ കാർഷിക മേഖലയിൽ അല്ലെ, അവരുടെ തോട്ടങ്ങളിലേക്ക് ഈ വെള്ളം ലഭിക്കുമ്പോൾ അവിടെ നന്നായിട്ട് ഫലപുഷ്ടമായ എന്ത് ചെയ്യും മക്കളെ, നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവും, നല്ല നല്ല വിളകൾ ഉണ്ടാവും, നന്നായിട്ട് എന്ത് ചെയ്യും മക്കളെ, ഉൽപാദനം വർദ്ധിക്കും. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിയെ ഒന്ന് പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാൽബൻ എന്ത് ചെയ്യപ്പെട്ടു? ദോആബ് എന്ന് പറയുന്ന പ്രദേശം കൊടുത്തു. തുഗ്ലക്ക് എന്താ കൊടുത്തത്? ഒന്ന് അഡ്വാൻസ്, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് മണി അല്ലെങ്കിൽ പണം കൊടുത്തു കിണറുണ്ടാക്കാൻ. രണ്ട് കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു. ഈ രണ്ടാളെ പേര് കൊടുത്തു നോക്കുക. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള ടൂൾസ് ആണ്, ലാസ്റ്റ് വൺ, ടൂൾസ്. നമുക്ക് ചോളമാരെ കുറിച്ച് പറയാണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ചോളമാരെ കുറിച്ച് കുറച്ച് ഫീച്ചേഴ്സ് പറയാണ്ട്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ചോളമാരെ കുറിച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ടൂൾസ്, ഉപകരണങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു നോക്കുക. ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, എന്താണ് ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ? ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏത് മേഖലയിലെ? കാർഷിക മേഖല. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, പേർഷ്യൻ വീൽ എന്ന് പറയും, പേർഷ്യൻ ചക്രം. ഇറിഗേഷൻ ഫെസിലിറ്റി ആണ് അല്ലേ? ജലസൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ചില വയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ എന്തെയും മക്കളെ, വെള്ളം കോരുന്ന ഒരു ചെറിയ എന്തെയും മക്കളെ, വീലില്ലേ, ചക്രം, ചക്രങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ? ഈ സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം മക്കളെ, വെള്ളം അങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചക്രങ്ങൾ കാണാം. ആ ഫോട്ടോ പുസ്തകത്തിൽ നോക്കിയാണെങ്കിൽ മക്കളെ കറക്റ്റ് കാണുന്നുണ്ടാവും ഇല്ലേ? അപ്പൊ ഏത് രീതിയിലാ? പേർഷ്യൻ വീൽ, പേർഷ്യൻ ചക്രം ഉപയോഗിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ആ മേഖലയെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് വണ്ട് പ്ലവ് അല്ലേ? അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കലപ്പകൾ, എങ്ങനത്തെ പ്ലവുകൾ ഉപയോഗിക്കുക? ലൈറ്റ് വെയ്റ്റ് പ്ലവ് അല്ലേ? എന്താ പറയുക, വളരെ ഭാരം കുറഞ്ഞ കലപ്പകളാണ്. അതിന് പ്രത്യേകത, അതിന്റെ അതിന്റെ എൻഡിൽ ഉണ്ടാകുന്ന സാധനം, അല്ലെങ്കിൽ എൻഡിൽ അതിന് ഉണ്ടാകുന്നത്
ഇരുമ്പ് കൊണ്ട് ചെറിയ ഇരുമ്പുകൾ കൊണ്ട് ചെറിയ ഇരുമ്പുകൾ ഘടിപ്പിച്ച പ്ലൗകളാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ കലപ്പകളാണ് ഉപയോഗിച്ചത്. പെട്ടെന്നുള്ള നിലം ഉയ്തെടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ നമ്മൾ നെല്ലൊക്കെ വിതക്കുന്നതിന് മുന്നായിട്ട് നമ്മളത് കളയ്ക്കും, ആ വയൽ കളക്കൂലേ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചു, കലപ്പ ഉപയോഗിച്ചു എന്ന് പറയുന്നു. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞത് സോയിങ് ഡ്രില്ലേ, എന്താ മക്കളെ സോയിങ് ഡ്രില്ലാണ്. അപ്പം നമ്മൾ എന്തുപയോഗിച്ചു, ആ വിതക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലുകൾ ഉപയോഗിച്ചു. അപ്പോൾ എന്ത് വിതക്കാൻ വേണ്ടിയിട്ട്, വിളകൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ സോറി ക്രോപ്സുകളെല്ലാം തന്നെ വിതക്കുന്നത് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു സോയിങ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചു. വിതക്കാൻ വേണ്ടിയിട്ടാണ്, വിളകളെല്ലാം തന്നെ വിതക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പേർഷ്യൻ വീലാണ്, പ്ലവാണ്, സോയിങ് ഡ്രില്ലാണ്, ഈ പ്രധാനപ്പെട്ട മൂന്ന് എന്ത് യൂസ് ചെയ്യപ്പെട്ടു, ടൂൾസ് ഉപയോഗിക്കപ്പെട്ടു. റൂളേഴ്സിൽ നമ്മൾ പഠിച്ചത് ബാൽബനെ കുറിച്ചുമാണ്, ഫിറോഷാ തുഗ്ലക്കിനെ കുറിച്ചുമാണ്. ഈ കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കാര്യം കൂടി ഉണ്ട്, ചോളന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് പ്രദേശമാണല്ലേ, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഭരണാധികാരിയാണ് ഇവരൊക്കെ. നമ്മൾ ഈ സൗത്ത് ഇന്ത്യക്ക് വന്നോ, ചോളന്മാരെ കുറിച്ച് ആ ചാപ്റ്ററിൽ പറഞ്ഞാണ്. അപ്പോൾ ചോളന്മാരെ കുറിച്ച് നമ്മൾ പറയാണ്ട് അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചില്ലേ, ബുക്സ് പഠിച്ചു, ക്രോപ്സ് പഠിച്ചു, റൂളേഴ്സ് പഠിച്ചു, ടൂൾസ് പഠിച്ചു, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കാർഷിക പുരോഗതിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു, ഡ്രില്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ, പറഞ്ഞിരുന്നോ, സോയിങ് ഡ്രില്ല് പറഞ്ഞിരുന്നു. നമ്മൾ വിത്തുകൾ വിതക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രില്ലുകളൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നു, കാളകളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്രോപ്സ്, റൂളേഴ്സ്, ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പൊ നമ്മളെ ഈ ക്രോപ്സ് വിളകൾ അന്നുണ്ടാക്കിയ പ്രധാനപ്പെട്ട വിളകൾ ഭരണാധികാരികളെല്ലാം തന്നെ എന്തൊക്കെ സജസ്റ്റ് ടൂൾസുകൾ എന്നുള്ളത് അത് ഫില്ല് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മൾ എടുത്ത ഭാഗങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുക കേട്ടോ. അതാണ് ഹോംവർക്ക്, ഒന്ന് വായിച്ചിട്ട് നമ്മൾ എടുത്ത ക്ലാസ് കണ്ടിട്ട് അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റീഡ് ചെയ്തതിനു ശേഷം ഈ സാധനം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക, ഫില്ല് ചെയ്ത് നോക്കുക. എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ട് അവസാനിപ്പിച്ച് ചെറിയൊരു ഭാഗം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ സൗത്ത് ഇന്ത്യ പറയുന്നുണ്ട്. സൗത്ത് ഇന്ത്യ നമുക്കറിയാം അല്ലേ, ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു ചോള കിങ്സ് എന്ന് പറയും. ആരാണ്? ചോള കിങ്സ്. അപ്പോൾ ചോള രാജാക്കന്മാർ കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും അവർ നടപ്പിലാക്കിയ നയങ്ങൾ എന്ന് പറഞ്ഞത് നാലെണ്ണമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ നാലും നമുക്ക് ഡിസ്കസ് ചെയ്താം. ഓരോന്നും പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രോസ്പെരിറ്റി ഇൻ റിവർ ഇൻ കാവേരി. കാവേരി നദിയിലെ എന്താ മക്കളെ ജലസമൃദ്ധി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ. അപ്പോൾ ഈ ജലസമൃദ്ധി അല്ലെങ്കിൽ കാവേരി നദി എല്ലാം തന്നെ എന്തിനു സഹായിച്ചു, കാർഷിക പുരോഗതിയെ സഹായിച്ചു. കാരണം കൃഷിക്ക് നമുക്ക് അത്യാവശ്യമാണ്, എന്ത് ജലം ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്. അപ്പൊ ആ ജലസമൃദ്ധി എന്തിനു സഹായിച്ചു എന്നാ പറയുന്നത്, ആ കാലഘട്ടത്തിലെ എന്തിനു സഹായിച്ചോ, മധ്യകാലഘട്ടത്തിലെ എന്തിനു സഹായിച്ചു, കാർഷിക മേഖലയിലെ പുരോഗതിക്ക് സഹായിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് കനാലുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് കനാൽ അല്ലേ, സെവറൽ കനാൽ കൺസ്ട്രക്ടഡ്. ചോളന്മാരും ഒരുപാട് കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട് തോടുകളൊക്കെ നിർമ്മിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ എല്ലാം? നമുക്കറിയാം കൃഷിക്ക് ഏറ്റവും അനിവാര്യമായത് നമുക്കറിയാം ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് കനാലുകൾ, ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കനാലുകൾ നിർമ്മിച്ചു. ഇതെല്ലാം ആവശ്യം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്ത് കൃഷി ഇറക്കിയാൽ പോരാ, അതിന് കൃത്യമായ സമയത്ത് ആവശ്യമായ വസ്തുക്കൾ കൊടുക്കണം, അതിനാവശ്യമായ ഒരു സാധനമാണ് വെള്ളം. അപ്പോൾ കൃഷിയിടത്തിനങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം എത്തണം, വേണ്ടേ? അപ്പോൾ വലിയ ചെറിയ ചെറിയ കനാലുകൾ അല്ലെങ്കിൽ വലിയ വലിയ കനാലുകളെല്ലാം തന്നെ ചോള രാജാക്കന്മാർ നിർമ്മിച്ചു. എല്ലാം കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞത് സമിതീസ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് സമിതീസ് അല്ലേ. സമിതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൗൺസിലേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. സമിതികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാല് ഇറ്റ് വർക്ക്ഡ് അണ്ടർ ദി സഭ, സഭയുടെ കീഴിൽ വർക്ക് ചെയ്തതാണ് സമിതി എന്ന് പറഞ്ഞാൽ. നമ്മൾ സഭ നേരത്തെ പഠിച്ചതാണ്, നേരത്തെ പറഞ്ഞു ബ്രാഹ്മണന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു, ബ്രാഹ്മണന്മാര് മാത്രമുള്ള കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാവരും അടങ്ങിയിരിക്കുന്ന കൗൺസിലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ചോളന്മാരെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഈ സഭകളുടെ കീഴിൽ വർക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒന്നായിരുന്നു സമിതികൾ. ഈ സമിതികളുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മേജർ എയിം ഓഫ് ദി സമിതീസ് എന്ന് പറഞ്ഞാല് അഗ്രികൾച്ചർ പ്രോഗ്രസ് ഓഫ് ഇൻ മിഡീവൽ ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിലെ സൗത്ത് ഇന്ത്യയിലെ ഒരു കാർഷിക പുരോഗതിയാണ് സമിതികളുടെ പ്രധാനപ്പെട്ട എയിം ലക്ഷ്യം എന്ന് പറയുന്നത്. പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അലുവിയൽ ഡെപ്പോസിറ്റി ഓഫ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയല്ലേ, എന്താ വളരെ ഡിസ്ട്രിബ്യൂട്ടറീസ് അഥവാ നമ്മൾ കൈവൈകളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണുകളുണ്ട്. അപ്പം കൈവൈകളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണുകളും എന്തിനു സഹായിച്ചു എന്ന് പറയുന്നുണ്ട്, കാർഷിക പുരോഗതിയെ സഹായിച്ചു എന്നാ പറയുന്നത്. നമ്മൾ ഈ പോയിന്റ്സ് മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഈ പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർത്തു. അപ്പൊ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ
കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നയങ്ങൾ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഈ നാല് പോയിന്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ചെറിയ ഒരു ടോപ്പിക് എടുത്തത് ഈ ചാപ്റ്ററിന് തുടക്കമാണ് പഠിപ്പിച്ചത് കാർഷിക പുരോഗതി അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ മിഡീവൽ ഇന്ത്യ. ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓർക്കേണ്ടത് ബുക്സുകൾ ഓർത്തു വെക്കണം, ടൂൾസ് ഓർത്തു വെക്കണം, ക്രോപ്സുകൾ ഓർത്തു വെക്കണം, അതോടൊപ്പം തന്നെ എന്ത് ഓർത്തു വെക്കണം, റൂളേഴ്സ് ഭരണാധികാരികൾ ഓർത്തു വെക്കണം, അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രധാനപ്പെട്ടത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ, അഗ്രികൾച്ചർ പ്രോഗ്രസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കിയത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ മേഖലയിൽ നിന്ന് എങ്ങനെയാണ് സമ്പത്ത് കൈവരിച്ചത് അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിന് എങ്ങനെയാണ് കാർഷിക മേഖലയിലെ ഭരണാധികാരികളെല്ലാം തന്നെ ഉപയോഗിച്ചത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോ മേഖലയെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്തിലെ അല്ലെങ്കിൽ എക്കണോമിയിലെ ആദ്യ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കേ.